മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ പീഡന വാർത്ത സഭയിൽ ഉന്നയിച്ച കെ കെ രമ എംഎൽഎ, ബ്രിജ്ഭൂഷണെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പീഡനമാണ് അസോസിയേഷൻ ഉണ്ടായതെന്ന വിമർശനം. കുട്ടികൾക്കുമെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ലാഘവത്തോടുകൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നിയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത്. പോലീസിൻ്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല. ഇതിന് എത്ര ലാഘവത്തോടുകൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത്. അതിക്രമ കേസുകളിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി വീണ ജോർജ് നൽകിയ മറുപടി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളിൽ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടത്തി വരുന്നുണ്ട് സർ. ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിന്മേൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിയിക്കുകയാണ്. അരൂരിൽ ദളിത് യുവതി ആക്രമിച്ച കേസിൽ പ്രതിയായ CPM പ്രവർത്തകനെ മുൻനിർത്തി മന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. സർ, 19 വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം സാർ, അടച്ചുപൂട്ടണം. എന്തിനാ പോലീസ് സ്റ്റേഷൻ? ആരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ പോലീസ്? 19 വയസ്സുകാരിയായ പെൺകുട്ടി മകളെ പോലെ കാണണ്ടേ? അപ്പൊ തന്നെ പോകണ്ടേ വണ്ടി എടുത്ത് അന്വേഷിക്കാൻ? അത് പോലീസ് അന്വേഷിക്കാത്തതാണ് അവിടെ ആക്രമണം നടക്കാൻ കാര്യം. പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട പ്രതി CPM പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് മന്ത്രി പറഞ്ഞു. വേണമെങ്കിൽ ഈ നടപടി എടുത്തോളാൻ വലിയ സന്തോഷം, വലിയ ഭാഗ്യം. പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, മന്ത്രിയാ മറുപടി പറഞ്ഞത്. പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. അമൽ തേനാമ്പറമ്പിലിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, സാധാരണയായി ഈ ഒരു സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരായ അതിക്രമമാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ പോയത്. മറുപടി പറയേണ്ടത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ്. അതും കെ രമ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ വിഷയം സഭയിൽ വന്നത്? ആര്യ, മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന KCA പീഡന വിഷയം ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെ സമീപകാലത്ത് നടന്ന 4 അതിക്രമങ്ങളിലാണ് കെ രമ അടിയന്തര പ്രമേയ അവതരണ നോട്ടീസിൽ ഉന്നയിച്ചിരുന്നത്. അടിയന്തര പ്രമേയത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണ നിലയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമ്പോൾ തന്നെ ഏത് മന്ത്രിയാണ് വിഷയത്തിൽ മറുപടി പറയേണ്ടത് എന്ന കാര്യം കൂടി പരാമർശിക്കും. ഇതെന്തായാലും ഇന്ന് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്, പോലീസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനാൽ തന്നെ മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടിയിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി നിയമസഭാ മന്ദിരത്തിൽ ഉണ്ടായിരുന്നിട്ടും നിയമസഭയിലേക്ക് എത്തിയിട്ടില്ല. മുഖ്യമന്ത്രി അവിടെ മറുപടി പറയാൻ എത്തിയില്ല എന്നുള്ളതാണ് കെ രമ ഏറ്റവും ആദ്യം പരാമർശിച്ച വിഷയം. മുഖ്യമന്ത്രി എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത്, ഈ വിഷയത്തെ എത്രത്തോളം ലാഘവത്തോടെയാണ് ഭരണപക്ഷം കാണുന്നത്, സർക്കാർ കാണുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നാണ് രമ വിമർശിച്ചത്. അതിനുശേഷമാണ് മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയം സഭയെ പിടിച്ചിളക്കിയത്. സഭയിൽ വലിയ തോതിലുള്ള വാഗ്വാദത്തിലേക്ക് ഇത് പോകുകയും ചെയ്തു. KCA പീഡനവുമായി ബന്ധപ്പെട്ട് പോക്സോ കേസിൽ പ്രതിയായിരുന്നു ആളെ ആരാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതായിരുന്നു കെ രമയുടെ ചോദ്യം. കേന്ദ്രത്തിൽ നേരത്തെ ഗുസ്തി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ബ്രിജ്ഭൂഷണെതിരെ പരാതി ഉണ്ടായ സമയത്ത് ബ്രിജ്ഭൂഷന്റെ നേരെ ഉയർന്ന ആരോപണങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ ആ പരാതികളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ ഇത്തരമൊരു പീഡനം നടന്നത് എന്നുള്ള കാര്യം കെ രമ സഭയിൽ പറഞ്ഞു. ആരാണ് സംരക്ഷിക്കുന്നത്, ആരുടെ പിന്തുണയാണ്, ആരുടെ ആളുകളാണ് ഇവരെ സംരക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി രമ ചോദിച്ചപ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ പ്രകോപിതരായി. തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ് എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി എന്ന് പറയുന്നത്. ഭരണപക്ഷ ബെഞ്ചിൽ നിന്നും വലിയ തോതിലുള്ള ബഹളം രമ ഈ KCA വിഷയം ഉന്നയിച്ചപ്പോൾ ഉണ്ടായി. അപ്പോൾ സ്പീക്കറുടെ ഇടപെടലും നമ്മൾ കണ്ടു. എന്തിനാണ് KCA വിഷയത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ പ്രകോപിതരാകുന്നത് എന്ന് ഭരണപക്ഷാംഗങ്ങളോട് സ്പീക്കർ ചോദിച്ചു. സ്പീക്കർ ഭരണപക്ഷാംഗങ്ങളെ അതിശുദ്ധരാക്കി ഇരുത്തിയ ശേഷമാണ് പിന്നീട് രമയ്ക്ക് പ്രസംഗം തുടരാനായത്. അരൂരിൽ സ്ത്രീക്കെതിരെ ഉണ്ടായ അതിക്രമവും അതോടൊപ്പം തന്നെ കുസാറ്റിൽ അവിടുത്തെ വിദ്യാർത്ഥിനിക്ക് നേരെ ഉണ്ടായ മോശം പെരുമാറ്റവും അടക്കമുള്ള വിഷയങ്ങളായിരുന്നു ഇന്നിപ്പോൾ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അടിയന്തര പ്രമേയത്തിൽ അതിനുശേഷം മന്ത്രിയുടെ മറുപടി ഉണ്ടായി. 6 പോക്സോ കേസുകളിൽ ഈ പറയുന്ന KCA പരാതിയുമായി ബന്ധപ്പെട്ട മനു എന്ന കോച്ചിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നും ബ്രിജ്ഭൂഷണെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടിയല്ല സംസ്ഥാന സർക്കാർ ഈ KCA കോച്ചിനെതിരെ സ്വീകരിച്ചത് എന്നുള്ള മറുപടിയുമാണ് മന്ത്രി നൽകിയത്. എന്തായാലും മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് പിന്നീട് വാക്കൌട്ട് പ്രസംഗത്തിലും ഈ വിഷയമടക്കം പരാമർശിച്ചാണ് കടന്നുപോയത്. വലിയ തോതിലുള്ള ബഹളത്തിനൊടുവിൽ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയും ചെയ്തു. ആര്യ, ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്. അമല് പറഞ്ഞതുപോലെ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവന്ന KCA കേരള ക്രിക്കറ്റ്
ഗാസറ്റ് അസോസിയേഷനിലെ ആ പീഡന വാർത്ത അത് സഭയിൽ ഇന്ന് വലിയ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു നടപടിയെടുത്തു എന്നാണ് മന്ത്രി വീണ ജോർജ് നൽകിയ മറുപടി.